അപ്പോൾ ഈ ഒരു ഹുണ്ടായ ഐറ്റൻറ്റിയുടെ ഈ ഒരു ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ടെയിൽ ലാമ്പിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ പാനൽ അല്ലെങ്കിൽ സി പില്ലർ എന്നൊക്കെ പറയും, ഈ ഒരു ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യാത്തൊരു പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പഞ്ചിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ വർക്ക് ചെയ്ത സ്പോട്ടിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനി സീലൻറ്റും അതുപോലെ തന്നെ പഞ്ചിങ് സ്പോട്ടും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വിസിബിൾ അല്ല. ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി ഷെല്ലിൻ്റെ ഉൾഭാഗം കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ആ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി മാറ്റി നോക്കുമ്പോഴും അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ബോഡി ഷെല്ലിൻ്റെ ഉള്ളിൽ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഈ സൈഡ് വന്ന് എന്തോ ഒരു വണ്ടി കൊളീഷനായി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് അവിടെ വർക്ക് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നതാണ്. വീലാർച്ചിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് ഈ ഒരു ഡാമേജ് നമുക്കറിയാൻ പറ്റും. രണ്ടാമത് വർക്ക് എടുത്തിരിക്കുന്നതിൻ്റെ കാരണം ആ ഒരു വെൽഡിങ് സ്പോട്ടും കാര്യങ്ങളൊന്നും കമ്പനി വരുന്ന വെൽഡിങ് സ്പോട്ടും കാര്യങ്ങളൊന്നും രണ്ടാമത് വർക്ക് ചെയ്താൽ അത്ര ക്ലിയർ ആയിട്ട് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്യുവൽ ടാങ്കിൻ്റെ ലിഡിൻ്റെ ഉള്ളാണ് ഈ കാണുന്നത്. ഇവിടെയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഇല്ലാണ്ട് ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന്, അതായത് അത്യാവശ്യം വലിയ എന്താ പറയുക ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടാമത് വർക്ക് എടുത്തിട്ടും കമ്പനി തന്നെ ചെയ്തതാണ്, പക്ഷേ വലിയൊരു സുഖവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. രണ്ടാമത് എത്ര വർക്ക് എടുത്താലും ഇത്ര ഒരു പെർഫെക്ഷനിൽ കമ്പനിയിൽ വരുന്ന അത്ര ഒരു പെർഫെക്ഷനിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഇവിടെ നോക്കിയേ കണ്ട ആ ഒരു കമ്പനിയുടെ വെൽഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുത്തറിയുന്നുണ്ട്. അതായത് ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല, ഇതൊരു വർക്ക് ചെയ്യാത്തൊരു സൈഡാണ്. അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് ലെഫ്റ്റ് സൈഡ് ഡോറാണ്. ഇത് രണ്ടാമത് സീലൻ്റ് ഇട്ടിരിക്കുന്നതാണ്. കമ്പനി സീലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും. ഇത് നോക്കി ഒരു യൂണിഫോം അല്ലാത്തൊരു രീതിയിൽ, അതായത് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഉള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാലും നമുക്ക് ഒരു ഒടിയുന്ന പോലത്തെ ഒരു സൗണ്ട്, ഞെട്ടേക്ക് ഒടിയുന്ന പോലത്തെ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ടക്ക് ഇങ്ങനെ ഒരു ഒടിയുന്ന പോലത്തെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പോർഷനാണ്, ലെഫ്റ്റ് സൈഡ് പോർഷനാണ്. നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച പോർഷനാണ് ഇവിടെ കണ്ട. അതൊരു കറക്റ്റായിട്ടുള്ളൊരു ആ ഒരു പഞ്ചിങ് സ്പോട്ടിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വിസിബിൾ അല്ല. ഇത് നേരെ മറിച്ച് ഇത് ഒരു ആക്സിഡൻറ്റ് വർക്ക് ചെയ്യാത്തൊരു ഡോറിൻ്റെ സീലൻ്റാണ് കണ്ട. യൂണിഫോം ആയിട്ടുള്ള രീതിയിലാണ്, സെയിം തിക്നെസ്സിൽ തന്നെയാണ് അത് പോയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊന്നും യൂണിഫോം ആയിട്ടുള്ളൊരു രീതിയിലല്ല പോയിരിക്കുന്നത്. അപ്പോൾ വണ്ടികൾ നോക്കുമ്പോൾ അതിൻ്റെ സീലൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഷെല്ലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക.